but uh -huh. ഈശോയുടെ അമൂല്യമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ഈശോയുടെ രക്തത്തിലൂടെയുള്ള രക്ഷയെക്കുറിച്ചാണ് കുറിച്ചാണ് ചിന്തിക്കുക ശനാപയോഹന ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കുഞ്ഞാട് എന്ന് പറയുക പഴയ നിയമത്തില് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി അർപ്പിക്കപ്പെടുന്ന പാപ പരിഹാര ബലി മൃഗമാണ് ഉൽപ്പത്തി പുസ്തകത്തില് ആബേലിന്റെ കുഞ്ഞാടിനെ ബലിയർപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ബലിയുടെ ചരിത്രം കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ചരിത്രം വെളിപാടിൻ്റെ പുസ്തകത്തില് കുഞ്ഞാടിന്റെ അമൂല്യമായ രക്തത്താൽ അങ്കി കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ഒരു ജനത്തിന്റെ അവസ്ഥ വരെ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോൾ അവിടെ നിറഞ്ഞു നിൽക്കുക കേന്ദ്രീകൃതമായിരിക്കുക കുഞ്ഞാടിന്റെ ബലി അതിലൂടെ ചിന്തപ്പെടുന്ന കുഞ്ഞാടിന്റെ രക്തം പുറപ്പാടിന്റെ പുസ്തകത്തിൽ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുമ്പോൾ രക്ഷിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രിതമാക്കപ്പെട്ട കുടുംബങ്ങള് സംഹാര താണ്ഡവമാടുന്ന ദൂതന്റെ സംഹാരത്തിൽ നിന്ന് ദൈവമായ കർത്താവ് രക്ഷിച്ചു എന്ന് നാം കാണുന്നുണ്ട് അതേ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം പ്രത്യേകമാവിധം തങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ട് ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതൊരു വലിയൊരു ചരിത്രമാണ് അതായത് അതിനിങ്ങനെ പറയാ സബ്സ്റ്റിറ്റ്യൂട്ടറി ആനിമൽ ഓഫ് സാക്രിഫൈസ് എന്ന് പറയുക എന്ന് പറഞ്ഞാല് ഇസ്രായേൽ ജനം ഈ കുഞ്ഞാടിനെ കൊണ്ടുവന്ന് തങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ട് അർപ്പിക്കുമ്പോൾ ബലിയർപ്പിക്കുമ്പോൾ തങ്ങളുടെ സകല പാപങ്ങളും ഈ കുഞ്ഞാടിന്റെ മേൽ അവർ ചുമത്തുകയാണ് അങ്ങനെ അവരുടെ പാപങ്ങളെല്ലാം ഈ കുഞ്ഞാടിന്റെ മേൽ ഏറ്റെടുക്കപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ പാപത്തിന് പരിഹാരമായി ഈ കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് ഈ കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീരുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു അത് പഴയ നിയമത്തിന്റെ ചരിത്രം നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹെബ്രായർക്കുള്ള ലേഖനത്തില് ഒമ്പതാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് രക്തം ചിന്താതെ പാപ പരിഹാരമില്ല പാപ പരിഹാരം ഉണ്ടാകണമെങ്കിൽ രക്തം ചിന്തണം വീണ്ടും പ്രായക്കുള്ള ലേഖനത്തില് പത്താം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് നിയമങ്ങളെല്ലാം തന്നെ വരാനിരിക്കുന്ന നന്മയുടെ നിഴലാണെന്നാ പറയുക വരാനിരിക്കുന്ന നന്മയുടെ നിഴൽ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ബലികളൊന്നും പൂർണമായ ബലികളല്ല പിന്നെയോ വരാനിരിക്കുന്ന നന്മയുടെ നിഴലാണ് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞാടിന്റെ ബലിയിലൂടെയുള്ള പാപമോചനം വരാനിരിക്കുന്നതിൻ്റെ നിഴൽ അതുകൊണ്ട് ഇസ്രായേൽ ജനം ഒരു രക്ഷകനു വേണ്ടി കാത്തിരുന്നു എന്തിന് അതായത് തങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പാപത്തിന്റെ ആ അവസ്ഥയിൽ നിന്ന് ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു രക്ഷകനെ കാത്തിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ ആ കാത്തിരിപ്പിന്റെ പൂർത്തീകരണമായിട്ടാണ് ഈശോ കന്യകയിൽ നിന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് മനുഷ്യാവതാരം ചെയ്ത് കാര്യത്തൊഴുത്തില് ഇതാ ഒരു മനുഷ്യ ശിശുവായിട്ട് ജനിച്ചു വീഴുക കുഞ്ഞാട് ഇതാ ഈ ലോകത്തിൽ അവതരിക്കുകയാണ് അല്ലെ പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞാടിന്റെ ബലിയിലൂടെയാണ് ഈ കുഞ്ഞാടിന്റെ പാപപരിഹാര ബലിയിലൂടെയാണ് മനുഷ്യ മക്കളായ നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെടുക അതുകൊണ്ടാണ് പത്രോസിലിക തന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറിയെന്ന് അതായത് കളങ്കമില്ലാത്ത കറയില്ലാത്ത ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ച് അവൻ മനുഷ്യന്റെ പാപങ്ങൾ പണ്ട് ഇസ്രായേൽ ജനം അവരുടെ പാപങ്ങൾ കുഞ്ഞാടിന്റെ മേൽ ചുമത്തി എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപങ്ങൾ എല്ലാം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി ആ കുരിശിൽ പാപ പരിഹാരത്തിനു വേണ്ടി ബലിയർപ്പിച്ചു കർത്താവിൻ്റെ രക്തം കുരിശിൽ ബലിയർപ്പിച്ച് ചിന്തിക്കൊണ്ട് കർത്താവ് മനുഷ്യ മക്കളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് അതാണ് പുതിയ നിയമത്തിലെ പാപപരിഹാര ബലി മനുഷ്യവംശത്തിന്റെ രക്ഷകനായി പിറന്ന യേശുവിന്റെ പീഡാനുഭവവും കുരിശിലെ രക്തം ചിന്തിയുള്ള മരണവും നാം ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം എന്ന പദം വെറും ഒരു ആത്മീയ സാങ്കേതിക പദം മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു യേശുവിൻ്റെ രക്തം എന്ന പദത്തിൽ ഈ ലോകത്തിലെ കഴിഞ്ഞുപോയതും ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതുമായ സകല തലമുറകളുടെയും രക്ഷയുടെ വലിയ അർത്ഥമുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു ഈ ലോകത്തിൻ്റെ രക്ഷകനായി പിറന്ന ദൈവപുത്രൻ സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തു എന്ന ദൈവിക രഹസ്യം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ രക്തം ചിന്തിയുള്ള മരണം ലോകത്തിന്റെ രക്ഷയ്ക്ക് ദൈവസന്നിധിയിൽ ആവശ്യമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായി ദൈവം അതിനായി നിയോഗിച്ചത് തന്റെ പുത്രനെ തന്നെയായിരുന്നു കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ദൈവമക്കളെ വീണ്ടെടുക്കുന്ന കർത്താവിന്റെ വലിയ സ്നേഹമാണ് നാം പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിൽ കാണുക അതുകൊണ്ടാണ് പത്രോസിലിക പറയുന്നുണ്ട് തൻ്റെ ഒന്നാം ലേഖനത്തിൽ തന്നെ ഒന്നാം അധ്യയം പതിനെട്ടാം ആദ്യത്തിൽ പറയുന്നുണ്ട് പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല മക്കളെ പിന്നെയോ കളങ്കമോ കറയോ ഇല്ലാത്ത യേശു ക്രിസ്തുവിന്റെ കുഞ്ഞാടിൻ്റെതുപോലെയുള്ള അമൂല്യമായ രക്തം കൊണ്ട് ഈശോ കളങ്കമില്ലാത്ത രക്തം കറയില്ലാത്ത രക്തം അതായത് ഒരു പാപം ഏറ്റെടുക്കണമെങ്കിൽ പാപം പരിപൂർണമായിട്ട് നീക്കപ്പെടണമെങ്കിൽ പാപമില്ലാത്തവനെ പാപം ഏറ്റെടുക്കാൻ പറ്റൂ പാപമില്ലാത്തവനെ പരിഹാരം ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ ബലികളൊക്കെ പൂർണതയില്ല അപൂർണമാണ് അതൊക്കെ പ്രതീകങ്ങളാണ് എന്നാൽ ഈ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവപുത്രൻ തന്നെയാണ് പാപമില്ലാത്ത ദൈവപുത്രൻ പാപത്തിന്റെ മാലിന്യമില്ലാത്ത ദൈവപുത്രൻ അതുകൊണ്ട് മനുഷ്യ മക്കളെ വീണ്ടെടുക്കാൻ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അതുകൊണ്ടാണ് സ്നാപയോഹൻ ഞാൻ ഈശോയെ മറ്റൊന്നും പറഞ്ഞല്ല പരിചയപ്പെടുത്തിയത് ഇതാ ഇവനാണ് രക്ഷകൻ ഇവനാണ് ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ കുഞ്ഞാടിന്റെ രക്തത്തിലൂടെയാണ് മനുഷ്യ മക്കൾ വീണ്ടെടുക്കപ്പെടുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഒരു രക്ഷ കൈവരിക്കണമെങ്കിൽ ഈ കുഞ്ഞാടിന്റെ കളങ്കമില്ലാത്ത കറയില്ലാത്ത അമൂല്യമായ രക്തം കൊണ്ട് നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെടണം നമുക്ക് യാതൊരു സംശയവും പറയാൻ പറ്റും നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പാരമ്പ്യമാണ് യോഗന്നാന്റെ സുവിശേഷത്തില് മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് പറയുന്നുണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് രക്തം ചിന്തിയതിലൂടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യം എന്തെന്ന് ഞാൻ അറിയുന്നുവെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് വിലമതിക്കാനാവാത്ത സ്വർഗീയ പിതാവിന്റെ മനുഷ്യ മക്കൾക്കുള്ള സമ്മാനമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരു ഈ തിരുരക്തത്തിലൂടെയാണ് രക്തത്തിലൂടെയാണ് നാം എല്ലാവരും വീണ്ടെടുക്കപ്പെടുക കളങ്കമില്ലാത്ത കറയില്ലാത്ത രക്തം ദൈവപുത്രന്റെ രക്തം അവിടെ മാലിന്യമില്ല അവിടെ കറയില്ല ആ രക്തത്താൽ ദൈവമായ കർത്താവ് തൻ്റെ മക്കളെ വീണ്ടെടുക്കുകയാണ് ഈ വീണ്ടെടുപ്പിന്റെ അനുഭവം സ്വന്തമാക്കുക എന്നുള്ളതാണ് മനുഷ്യ മക്കളായി നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ഇന്ന് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും പാപത്തിൻ്റെ കറയിൽ നിന്ന് പാപത്തിൻ്റെ മാലിന്യത്തിൽ നിന്ന് പാപത്തിലൂടെ കടന്നു വന്ന ശാപത്തിൽ നിന്ന് പാപത്തിലൂടെ കടന്നു വന്ന ഒത്തിരിയേറെ ആധിപത്യത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കില് സൗഖ്യം പ്രാപിക്കണമെങ്കില് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഈ കുഞ്ഞാടിൻ്റെ രക്തത്താൽ നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെടണം ഈ കുഞ്ഞാടിൻ്റെ രക്തം നമ്മെ വിശുദ്ധീകരിച്ച് ഈ കുഞ്ഞാടിൻ്റെ രക്തം നമ്മെ വലിയ രക്ഷയിലേക്ക് ആനയിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശനാപയോഹനാന്റെ ഈ വലിയ ആഹ്വാനം നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിന്റെ അമൂല്യമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന വലിയ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം ഈ രക്തമാണ് നമ്മെ വീണ്ടെടുക്കുക ഈ രക്തത്തിലൂടെയല്ലാതെ രക്ഷയില്ല ഈ രക്തത്തിലൂടെയല്ലാതെ പാപമോചനമില്ല ഈ രക്തമാണ് നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കുക ദൈവത്തിന്റെ അന്നദമായ സ്നേഹത്തിന്റെ പാരമ്യം യേശുവിന്റെ രക്തം ദൈവവും മനുഷ്യനുമായുള്ള പുതിയ ഉടമ്പടി രക്തം കൊണ്ടാണ് എഴുതിവെച്ചത് ഒരേ സമയം ദൈവവും മനുഷ്യനുമായ യേശുവായിരുന്നു ഈ ലോക പാപങ്ങൾ നീക്കുവാനായി സ്വർഗത്തിൽ നിന്നും വന്ന ദൈവപുത്രൻ ദൈവത്തിന്റെ കുഞ്ഞാട് ഈ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം വഴിയായി ദൈവസന്നിധിയിൽ ദൈവമക്കളായി നാം വീണ്ടെടുക്കപ്പെട്ടു തന്റെ നെഞ്ചിലെ അവസാന തുള്ളി രക്തവും കാൽവരിയുടെ നെറുകയിലേക്ക് ചിന്തിക്കൊണ്ട് ഈ കുഞ്ഞാട് നേടിയെടുത്തത് സ്വർഗവും ഭൂമിയുമായുള്ള ഒരു ഉടമ്പടിയായിരുന്നു സ്വന്തം രക്തം കൊണ്ട് ചേർത്ത ഉടമ്പടി യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഹെബ്രായ ലേഖനം പന്ത്രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു ആബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങൾ നൽകുന്ന യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം ആബേലിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത എന്താണ് ഭൂമിയിൽ ആദ്യമായിട്ട് ചുരിയപ്പെട്ട വീഴ്ത്തപ്പെട്ട മനുഷ്യ രക്തം ആബേലിൻ്റെ രക്തമാണ് ആബേലിനെ സ്വന്തം സഹോദരനായ കായേൻ കൊന്നുകളഞ്ഞപ്പോള് രക്തം ഭൂമിയിലേക്ക് വീണു ആ രക്തം നീതിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ചു ദൈവം ഇറങ്ങി വന്നിട്ട് കായേനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ സഹോദരൻ എവിടെ നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു അബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്നും കരഞ്ഞത് നീതിക്ക് വേണ്ടിയിട്ടാണ് ദൈവമേ പ്രതികാരം ചെയ്യാൻ അറിഞ്ഞുകൂടാതിരുന്ന എന്നെ എൻ്റെ സഹോദരൻ ദയനീയമായിട്ട് കൊന്നു അതിനാൽ എനിക്കു വേണ്ടി നീ നീതി നടത്തി തരണമേ എന്നാണ് കായേൻ കായേൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ കായേനാൽ വധിക്കപ്പെട്ട ആബേലിന്റെ രക്തം ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞത് എന്നാൽ അനേക വർഷങ്ങൾക്ക് ശേഷം കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ രക്തം കാൽവരി മലമുകളിൽ ചിന്തപ്പെടുമ്പോൾ യേശുവിന്റെ രക്തം ദൈവസന്നിധിയിൽ നീതിക്ക് വേണ്ടി അല്ല കരഞ്ഞത് പിന്നെയോ തന്നെ കൊന്ന നിഷ്ഠൂരമായിട്ട് തന്നെ വധിച്ച മനുഷ്യവർഗത്തിൻ്റെ മേൽ അനുഗ്രഹം ചുരിയണമേ എന്നാണ് യേശുവിന്റെ രക്തം പ്രാർത്ഥിച്ചത് കുഞ്ഞാടിന്റെ രക്തം ചിന്തയുള്ള ബലിയെ നാം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണവും രക്ഷകനായുള്ള ദൈവപുത്രന്റെ ജനനവും കുരിശിലേറിയുള്ള യേശുവിന്റെ മരണവും മരണത്തെ ജയിച്ചുള്ള ഉത്ഥാനവും വിശുദ്ധ കുർബാനയും അതുവഴിയുള്ള ദൈവിക പദ്ധതിയും ദൈവിക രഹസ്യങ്ങളുമാണ് വെളിപ്പെടുന്നത് കർത്താവിന്റെ രക്തം ഏഴ് വലിയ വാഗ്ദാനങ്ങൾ തന്നിൽ വിശ്വസിക്കുന്ന മനുഷ്യന് നൽകുന്നുണ്ട് ഒന്നാമതായിട്ട് യേശുവിൻ്റെ രക്തം നമ്മളെ നീതീകരിക്കുന്നു രണ്ടാമതായിട്ട് യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾ കഴുകി നമ്മളെ വിശുദ്ധീകരിക്കുന്നു മൂന്നാമതായിട്ട് യേശുവിൻ്റെ രക്തം വലിയ സംരക്ഷണം നമുക്ക് നൽകുന്നു നാലാമതായിട്ട് കർത്താവിൻ്റെ രക്തം ജീവൻ നൽകുന്നു ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് പ്രദാനം ചെയ്യുന്നു അഞ്ചാമതായിട്ട് കർത്താവിൻ്റെ രക്തം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു ആറാമതായിട്ട് യേശുവിൻ്റെ രക്തം സാത്താൻ്റെ പ്രവർത്തനത്തെയും സാത്താനെയും തന്നെ തകർത്തു കളയുന്നു ഏഴാമതായി യേശുവിൻ്റെ രക്തം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ കൊണ്ടുവരുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് തൻ്റെ ശരീരമെടുത്തുയർത്തിയതിനു ശേഷം പറഞ്ഞു ഇതെന്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ മുന്തിരിച്ചാറ് നിറഞ്ഞ കാസായെടുത്ത് ഉയർത്തിയതിനു ശേഷം യേശു പറയുന്ന വചനം ഇതാണ് ഇത് പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു നിങ്ങൾ ഇത് വാങ്ങി കുടിക്കുവിൻ പാനം ചെയ്യുവിൻ തിരുസഭയിൽ യേശുവിന്റെ രക്തവും നമുക്ക് നൽകപ്പെടുന്നു യേശുവിന്റെ രക്തം നമുക്ക് കുടിക്കാനായിട്ട് നൽകപ്പെടുന്നു യേശുവിൻ്റെ ശരീരം നമുക്ക് ഭക്ഷിക്കാനായിട്ടും തരുന്നു സത്യത്തിൽ യോഗ്യതയോടുകൂടി യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയിലും ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഏഴ് അനുഗ്രഹങ്ങളും അവനിലേക്ക് അവളിലേക്ക് കടന്നു വരും കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി അറിയാത്തതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമേരിക്കയിൽ ഈ അടുത്ത നാളിൽ ഒരു ഭിക്ഷക്കാരൻ മരിച്ചു ഭിക്ഷക്കാരന്റെ ഭാണ്ഡം തുറന്നു നോക്കിയ പോലീസുകാർ അത്ഭുതപ്പെട്ടു കാരണം അതിൻ്റെ അകത്ത് ഇന്ത്യൻ രൂപാട കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തിലധികം രൂപ വിലയുള്ള അമേരിക്കൻ ഡോളർ അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിൻ്റെ അകത്തുണ്ടായിരുന്നു ഈ ഭാണ്ഡത്തിൻ്റെ അകത്ത് ഇത്രയും വലിയ തുകയിരിക്കെ അദ്ദേഹം കൊടിയ ദാരിദ്ര്യത്തിലും വലിയ വേദനയിലും ഞെരുക്കത്തിലും കൂടെ അദ്ദേഹം ജീവിച്ചു ഭാണ്ഡത്തിൻ്റെ അകത്ത് ഇത്രയും വലിയ പൈസ ഉണ്ടായിരുന്നത് ആർക്കും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാതെ ഒടുവിൽ ഗവൺമെൻറ് ആ പൈസ എടുക്കുകയാണ് കർത്താവ് കുരിശു മരണത്തിലൂടെ നേടിത്തന്ന തൻ്റെ രക്തം ചുരിഞ്ഞു നേടിത്തന്ന ഈ വലിയ വാഗ്ദാനങ്ങൾ നമ്മൾ അറിയുമ്പോൾ നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടും അഭിഷേകം പ്രാപിക്കും അതിന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പാപമോചനത്തിനായി പഴയ നിയമത്തിൽ അർപ്പിക്കപ്പെട്ട എല്ലാ ബലികളും അപൂർണങ്ങളായിരുന്നു മനുഷ്യനെ പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ അന്നോളമുള്ള ഒരു ബലിക്കും കഴിഞ്ഞിരുന്നില്ല തൻ്റെ പുത്രൻ്റെ രക്തം ചിന്തിയുള്ള മരണം വഴി പാപികളായ മനുഷ്യർക്ക് ദൈവിക സന്നിധിയിൽ നിൽക്കുവാനുള്ള വലിയ യോഗ്യത സ്നേഹപിതാവായ ദൈവം തന്നെ നേടിത്തന്നു എന്ന് നാം മനസ്സിലാക്കുന്നു യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ രക്തം നമ്മളെ നീതീകരിക്കുന്നു എന്നതിനെ പറ്റിയാണ് നീതീകരിക്കുക എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം മൂല ബൈബിളിൽ മൂലഭാഷയിൽ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറ്റബോധമില്ലാത്ത ഒരു മനസാക്ഷിയോടുകൂടി ദൈവത്തിൻ്റെ മുൻപിൽ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അത് യേശുവിൻ്റെ രക്തത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ജോവിൻ്റെ പുസ്തകം ഒൻപതാമത്യായം രണ്ടാം വാക്യം പറയുന്നു ഒരു മനുഷ്യന് എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനായിരിക്കാൻ സാധിക്കുക സാധ്യമല്ല എന്നാണ് പറയുന്നത് റോമാലേഖനം പത്താമധ്യായത്തിന്റെ മൂന്നാം വാക്യം പറയുന്നു നീതിമാനായി ആരുമില്ല ഒരുവൻ പോലും ഇല്ല ദർ ഇസ് നൺ റൈറ്റിയസ് ബിഫോർ ഗോഡ് ദൈവത്തിന്റെ മുൻപിൽ ഒരു മനുഷ്യനും നീതിമാനല്ല റോമാലേഖനം പത്താമധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവ മഹത്വത്തിൽ നിന്നും താഴെ വീണു ദൈവ ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു എന്നാൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം വഴി കൃപയാൽ സൗജന്യമായി നമ്മൾ നീതീകരിക്കപ്പെടുന്നു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ നാം നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നാം അറിഞ്ഞാൽ മാത്രമേ കർത്താവിനോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് സ്വന്തമായിട്ട് ഒരിക്കൽ പോലും നീതീകരിക്കപ്പെടാൻ സാധ്യമല്ല എന്ന് അറിയാവുന്ന ദൈവം നമ്മളെ നീതീകരിക്കാനായിട്ട് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്നു അതാണ് യേശുക്രിസ്തുവിലൂടെ നാം കാണുന്ന ദൈവസ്നേഹത്തിന്റെ ആഴം ആദവും ഹവയും പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ അവർക്ക് നീതിയോടെ നീതീകരിക്കപ്പെട്ടവരായി നിൽക്കുവാൻ സാധിച്ചില്ല പാപത്തിന്റെ കറ അവരുടെ മേലുണ്ടായിരുന്നു അവരുടെ മനസ്സാക്ഷിയിൽ കുറ്റബോധം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ മുമ്പിൽ അവർക്ക് നിൽക്കുവാൻ സാധിച്ചില്ല ദൈവം പ്രകാശമാണ് ദൈവം കടന്നു വന്നപ്പോൾ കുനിഞ്ഞ ശിരസുമായി അവർ മരത്തിൻ്റെ തണലിൽ ഇരുട്ടിൽ ഒളിച്ചു എന്നിട്ട് അവരുടെ നഗ്നതയെ മറച്ചു കളയുവാൻ വേണ്ടി അവർ അത്തി കൊണ്ടുള്ള വസ്ത്രം അവരുടെ നഗ്നതയെ മൂടിക്കളഞ്ഞു ദൈവം കടന്നു വന്നിട്ട് പറഞ്ഞു മക്കളെ നിങ്ങളുടെ ഒരു പ്രവൃത്തികൾ കൊണ്ടും നിങ്ങൾ എത്ര നല്ല കാര്യം ചെയ്താലും നിങ്ങളുടെ പാപത്തെ നിങ്ങൾക്ക് എന്റെ മുമ്പിൽ മറച്ചു പിടിക്കാൻ സാധ്യമല്ല നിങ്ങൾക്ക് സ്വയമായിട്ട് നീതീകരിക്കാൻ സാധ്യമല്ല അതിനെൻ്റെ കരുണയിൽ ഞാൻ നീതീകരിച്ചാൽ മാത്രമേ സാധിക്കൂ ഒരു ഉദാഹരണം വഴി ഞാനിത് വ്യക്തമാക്കാം ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ മുഖത്ത് ഒരു അടി കൊടുത്തെന്ന് വിചാരിക്കുക ഈ അടി എനിക്കൊരിക്കലും തിരിച്ചെടുക്കാൻ സാധ്യമല്ല അതായത് എൻ്റെ കൂട്ടുകാരൻ്റെ മുൻപിൽ എനിക്കിനി എൻ്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ സാധ്യമല്ല ഞാൻ എൻ്റെ കൂട്ടുകാരനെ അടിച്ചതിന് ശേഷം അവന് ഒരു ചായ വാങ്ങിച്ചു കൊടുത്താലോ ഒരു പാൻറ്റും ഷർട്ടും വാങ്ങിച്ചു കൊടുത്താലോ അത് അടിക്കു പകരമാകുന്നില്ല അടിയെ തിരിച്ചെടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എങ്ങനെ എനിക്ക് അവന്റെ മുൻപിൽ നീതീകരിക്കപ്പെടാൻ സാധിക്കും അതിനൊറ്റ വഴിയേ ഉള്ളൂ അടി കൊണ്ട എൻ്റെ സുഹൃത്ത് പറയാണ് ജോൺ നീ എന്നെ അടിച്ചതായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നില്ല അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല അത് മറന്നു കളയുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ എന്നെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനായി അടികൊണ്ട എൻ്റെ കൂട്ടുകാരന് മാത്രമേ അടിച്ച എന്നെ നീതീകരിക്കുവാൻ സാധിക്കൂ മനുഷ്യൻ ചെയ്യുന്ന ഓരോ പാപവും ദൈവത്തിൻ്റെ മുഖത്തടിക്കുന്ന അടിയാണ് അത് തിരിച്ചെടുക്കാൻ അവന് സാധ്യമല്ല എന്നാൽ അടികൊണ്ട ദൈവം ഇറങ്ങി വന്നിട്ട് പറയുകയാണ് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ നീതീകരിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആദത്തെയും ഹവയേയും നീതീകരിക്കുവാൻ ദൈവം ഇറങ്ങി വന്നിട്ട് ഒരു മൃഗത്തെ ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തമുള്ള ഉടുപ്പ് കൊണ്ട് അവരെ മൂടി എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു സ്ത്രീയുടെ സന്തതി ഇതുപോലെ കടന്നു വരും യേശു ക്രിസ്തു പരിശുദ്ധ മറിയത്തിന്റെ മകനായിട്ട് കടന്നു വന്ന് ഒരു കുറ്റവും ചെയ്യാത്ത അവൻ പാവികളായ നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് അവൻ്റെ രക്തത്താൽ നമ്മളെ കഴുകുമ്പോൾ പൊതിയുമ്പോൾ അനുദപിക്കുന്ന ഒരു പാപിക്ക് തെറ്റിപ്പോയി ഏറ്റു പറയുന്ന ഒരു പാപിക്ക് നീതീകരണം സൗജന്യമായി ലഭിക്കുന്നു കൃപയാൽ ദൈവം ഒരു മനുഷ്യനെ യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിൻ്റെ യോഗ്യത കണ്ടുകൊണ്ട് സൗജന്യമായി നീതീകരിക്കുന്നു ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം പാപത്തിൻ്റെ ശമ്പളമാണ് മരണം യേശു പാപം ചെയ്തിട്ടുമില്ല അപ്പോൾ യേശുവിനെ എല്ലാവരും കൂടെ ക്രൂസിൽ കയറ്റി കൊന്നുകളഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു ദൈവത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു പിതാവേ ഒരു പാപവും ചെയ്യാത്ത എന്നെ ഇതാ മരണത്തിന് വിധേയമാക്കി അതായത് പാപത്തിന്റെ ശമ്പളമാണ് മരണം പക്ഷെ ഇവിടെ പാപം ചെയ്യാത്ത യേശുവിന് മരണം കിട്ടി അപ്പോൾ അത് നീതിയല്ല അപ്പോൾ യേശു പറഞ്ഞു ഒരു കാര്യം ചെയ് പിതാവേ എന്നിൽ വിശ്വസിക്കുന്ന പാപങ്ങൾ ഏറ്റു പറയുന്ന സകല മനുഷ്യനെയും നീതീകരിച്ചാൽ ഞാൻ സന്തോഷവാനാണ് അത് ചെയ്തച്ചാ മതി അങ്ങനെ യേശു ക്രിസ്തുവിന്റെ കുരിശു വഴി മനുഷ്യവർഗത്തിന് വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി നീതീകരണം കിട്ടുകയാണ് ഇതാണ് കുരിശിലെ കള്ളന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് എല്ലാ പാപവും ചെയ്ത അവൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളെത്ര പാപിയാണെങ്കിലും ശരി ദൈവത്തിൻ്റെ മുമ്പിൽ കുനിഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന വ്യക്തിയാണോ കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കുക പാപിയാണെന്ന് ഏറ്റു പറയുക യേശുവിൻ്റെ രക്തം നമ്മളെ നീതീകരിക്കുന്നു ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തിയെപ്പോലെ യേശു നമ്മളെ പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി നിർത്തുന്നു മകനെ മകളെ എന്നുള്ള ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ രക്തം നമ്മളെ നീതീകരിക്കുന്നു പിച്ചി ചീന്തപ്പെട്ട അവിടുത്തെ ശരീരത്തിൽ നിന്നും നിലത്തുവീണ രക്തത്തുള്ളികൾ മനുഷ്യ മക്കൾക്കു വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുകയായിരുന്നു മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്കു വേണ്ടി അതിക്രമങ്ങൾക്കു വേണ്ടി ദൈവപുത്രന്റെ രക്തത്തുള്ളികൾ വീണുകുതിർന്ന ഈ മണ്ണ് എത്രയോ പരിശുദ്ധം സഹോദരങ്ങളെ രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും കഴുകി നമ്മളെ ശുദ്ധീകരിക്കും നമുക്കറിയാം ലോകത്തിൽ ഒരുപാട് ശുദ്ധീകരിക്കുന്ന പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിലും സ്വർണം ശുദ്ധീകരിക്കണമെങ്കിൽ തീയിലിട്ടാൽ മാത്രമേ സാധിക്കൂ വേറെ എന്ത് സാധനം ഉപയോഗിച്ച് നമുക്ക് സ്വർണത്തെ ശുദ്ധീകരിക്കാൻ പറ്റില്ല സ്വർണത്തിൻ്റെ മാലിന്യം കളയാൻ തീ തന്നെ വരണം ഇതുപോലെ നമ്മൾ എന്തെല്ലാം ചെയ്താലും നമ്മുടെ പാപം നമ്മളിൽ നിന്നും മാഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഉള്ളൂ എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി ദൈവം തന്ന ആ മരുന്ന് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തത്തിൽ പാപമില്ല നമുക്കറിയാം നനഞ്ഞ തുണി കൊണ്ട് നമുക്ക് ഈർപ്പം തുടച്ചെടുക്കാൻ പറ്റില്ല വീണ്ടും വീണ്ടും ഈർപ്പം അവിടെ പിടിക്കത്തേ ഉള്ളൂ എന്നാലൊരു ഈർപ്പം ഇല്ലാത്ത ഉണക്ക തുണി കൊണ്ട് നമ്മൾ വെള്ളം തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് തറയും മറ്റു പ്രതലങ്ങളുമൊക്കെ വൃത്തിയാക്കാൻ സാധിക്കും പാപിയായ ഒരാളുടെ രക്തം കൊണ്ട് പാപത്തെ കഴുകി മാറ്റാൻ പറ്റില്ല പാപമില്ലാത്ത യേശുവിൻ്റെ രക്തം കടന്നു വരുമ്പോൾ മനുഷ്യനുള്ള പാപത്തെ കഴുകിക്കളഞ്ഞ് വിശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കും യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാമത്തെ ഒന്നാമത്യായം ഏഴാമത്തെ വാക്യത്തിലും ഒമ്പതാമത്തെ വാക്യത്തിലും ഈ കാര്യം ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുന്നു ഒമ്പതാമത്തെ വചനം പറയുന്നത് ഇതാണ് നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഇന്ന് ലോകത്തിലെ മനുഷ്യർ അവരുടെ പാപം ഒന്ന് മായ്ച്ചു കിട്ടാൻ വേണ്ടി എവിടെയെല്ലാം ഓടുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നിട്ടും മനസാക്ഷിയിൽ ഈ ഭാരം വിട്ടുമാറുന്നില്ല പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു വന്നത് ഈ ഭാരം ഏറ്റെടുക്കാനാണ് പാപത്തിൻ്റെ ഭാരം വഹിക്കുന്നവരെ പാപം കളയാൻ അധ്വാനിക്കുന്നവരെ കടന്നുവരുവിൻ ഞാൻ നിങ്ങളെ മോചിപ്പിക്കാമെന്ന് അയച്ചു പറയുന്നത് ഞാനൊരു സംഭവം ഓർക്കുകയാണ് ആലപ്പുഴയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽബിച്ചേട്ടൻ ഇറച്ചി ആൽബിൻ എന്നാണ് ആളുകൾ വിളിക്കുന്നത് അദ്ദേഹം തന്റെ ചെറുപ്പത്തിൽ ഒരു വാടക ഗുണ്ടയായിരുന്നു കൊട്ടേഷൻ സംഘത്തിലെ അംഗമായിരുന്നു കൈവെട്ടാനും കാലുവെട്ടാനും ആളുകളെ ദ്രോഹിക്കാനും ഒക്കെ നടന്നിരുന്ന ഒരു മനുഷ്യൻ ജയിൽ കഴിയവേ പരോളിൽ ഇറങ്ങിയ സമയത്ത് ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ച നയിക്കുന്ന ഒരു ധ്യാനത്തിൽ അദ്ദേഹം സമ്മതിക്കുകയാണ് ആരാധനാവേളയിൽ ബഹുമാനപ്പെട്ട പനക്കൽ വിളിച്ചു പറഞ്ഞു ആൽബിനെ കർത്താവ് തൊടുന്നു ആൽബിന് തോന്നി ഒരുപാട് ആൽബിന്മാര് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഞാനായിരിക്കത്തില്ല അപ്പോൾ അച്ഛൻ വീണ്ടും വിളിച്ചു പറഞ്ഞു സെൻട്രൽ ജയിലിൽ നിന്നും പരോളിലിറങ്ങി ഇവിടെ വന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആൽബിനെ കർത്താവ് തൊടുന്നു തന്റെ ശുശ്രൂഷയ്ക്കായി കർത്താവ് ആ മകനെ വിളിച്ച് വേർതിരിക്കുന്നതാട്ട് പരിശുദ്ധാത്മാവ് സന്ദേശം നൽകുന്നു ആൽബിൻ പൊട്ടിക്കരഞ്ഞു ദൈവമേ ഇത്രമാത്രം കൃത്യമായിട്ട് നീ എൻ്റെ ജീവിതത്തെ കാണിച്ചു കൊടുത്തല്ലോ കുംഭസാരത്തിന്റെ സമയമായി അദ്ദേഹം കുംഭസാരക്കൂട്ടിലേക്ക് ഓടി തൻ്റെ കൊടിയ പാപങ്ങളെല്ലാം വ്യക്തമായിട്ട് ഏറ്റുപറഞ്ഞു കണ്ണീരിൽ കുതിർന്ന് കുമ്പസാരക്കൂട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അച്ഛൻ ഒരു പ്രായച്ചിത്തം കൊടുത്തു അഞ്ച് നന്മ നിറഞ്ഞ മറിയാൻ ചൊല്ലുക എന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് പോയിരുന്നു കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇദ്ദേഹം സക്രാരിയുടെ മുമ്പിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ ഓർക്കുകയാണ് ദൈവമേ എന്റെ പാപങ്ങളെല്ലാം എല്ലാം ക്ഷമിക്കപ്പെട്ടോ അത് എങ്ങനെ സാധിക്കും മാലാഹയെ പോലെ മഞ്ഞു പോലെ വെളുത്ത ഒരു ആൽബിൻ ചേട്ടനായിട്ട് മാറി എന്നിട്ട് ഈ രക്തം ഒഴുകിക്കൊണ്ടിരുന്ന കൈ സ്വർഗത്തിലേക്ക് കയറിപ്പോയി ആൽവിൻ ചേട്ടൻ ഒരു കാര്യം മനസ്സിലായി തൻ്റെ കൊടിയ പാപങ്ങളെ പോലും കഴുകിക്കളയുവാൻ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട് താൻ താനിതാ മഞ്ഞുപോലെ വെളുത്തിരിക്കുന്നു തിരിച്ചു ചെന്ന് കടയിൽ നിന്ന് ഒരു ബൈബിൾ വായിച്ച് ബൈബിൾ വാങ്ങിച്ച് തുറന്നു നോക്കി ആൽബിൻ ചേട്ടന് കിട്ടിയത് യേശയാ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായമാണ് അതിൽ ഇങ്ങനെ ആൽബിൻ ചേട്ടൻ കാണുന്നു നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും ഞാൻ അതിനെ മഞ്ഞുപോലെ വെളുപ്പിക്കും രക്താമ്പരം പോലെയാണെങ്കിലും ഞാൻ കമ്പിളി പോലെയാക്കി മാറ്റും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ രക്തം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല മറന്നു കളയുന്നു എന്നിട്ട് നമ്മളെ മഞ്ഞു പോലെ വെളുപ്പിക്കുന്നു ഒരു സ്ലേറ്റിൽ എന്തെങ്കിലും എഴുതിയതിനു ശേഷം അത് മായ്ച്ചു കളഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല ഇതുപോലെ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ കർത്താവിന്റെ രക്തം നമ്മളെ കഴുകി മഞ്ഞുപോലെ വെളുപ്പിച്ചതിന് ശേഷം പണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നതിൻ്റെ ഒരു കറ പോലും അവശേഷിപ്പിക്കാതെ നമ്മളെ മഞ്ഞു പോലെ വെളുപ്പിക്കുന്നു യേശുവിൻ്റെ രക്തത്തിൻ്റെ വില മനസ്സിലാകുന്നുണ്ടോ നമ്മളെ കഴുകി മഞ്ഞു പോലെ വെളുപ്പിച്ച് വിശുദ്ധീകരിച്ച് ദൈവ മക്കളാക്കി മാറ്റുന്ന യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം രക്തമെല്ലാം വാർന്നുപോയ ഒരു മനുഷ്യരൂപം എല്ലാം നിശബ്ദമായി സഹിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട് മനുഷ്യവംശത്തിന്റെ സകല പാപങ്ങളും ശാപങ്ങളും തന്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് അവൻ നടന്നു കയറി കാൽവരിയുടെ നെറുകയിലേക്ക് നമുക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും